അകാലത്തിൽ വിട്ടുപിരിഞ്ഞ വിനോദ് കുമാറിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾക്കു ശേഷം ശ്മശാന പരിസരത്ത് അനുശോചന യോഗം ചേർന്നു. കേബിൾ ടിവി മേഖലയിലെ നിരവധി വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാടെങ്ങും ഊഷ്മളമായ സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു അകാലത്തിൽ വിട പറഞ്ഞ വിനോദ് കുമാർ എന്ന ഒറാക്കൾ വിനു. കേബിൾ ടിവിയുമായി ബന്ധപ്പെട്ട് ഓരോ വീടും കയറിയിറങ്ങുന്ന വ്യക്തിത്വം. അതുകൊണ്ടുതന്നെ ഏവർക്കും സുപരിചിതനായ വിനോദിനെ അവസാന നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒരു നാട് മുഴുവൻ കണ്ടംകുളങ്ങര വായനശാലയിലെത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾക്കു ശേഷം ശ്മശാന പരിസരത്ത് ചേർന്ന അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളും പങ്കെടുത്തു. സി പി എം നേതാക്കളായ കെ വി വാസു, അടുക്കാടൻ വിജയൻ. സവിശേഷതകളൊക്കെ നമുക്കേവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ സൗമ്യമായി നമ്മുടെ ആളുകളോട് ഇടപെടുന്നു എന്ന് മാത്രമല്ല, ഒരു സേവന മേഖല എന്ന നിലയിൽ ഈ കേബിൾ ടി വിയെ പ്രയോജനപ്പെടുത്തുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നെറ്റ്വർക്ക് സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് ഏർപ്പെടുത്തി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൽ കൂടി സാധിച്ചിട്ടുണ്ട്. പി വി പ്രകാശൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു എന്നിവരും സഹപ്രവർത്തകർ 21 വർഷങ്ങളായി കൂടെ ഉള്ള ആളാണ് വിനുവാട്ടൻ. ആകസ്മികമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരണവിവരം ഞങ്ങളെ തേടി എത്തിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും പൊതുവെ എല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. സി ഒ എക്ക് വേണ്ടി നെറ്റ്വർക്ക് ചാനൽ എം ഡി സജീവ് കുമാർ. ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന സഹകർമ്മിയുടെയും പ്രേനോ നെറ്റ്വർക്ക് ചാനലിൻ്റെയും ഭാഗമായി വളരെ സജീവമായിട്ട് നമ്മുടെ കൂടെ നിന്ന സഹപ്രവർത്തകൻ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെ അതീവ ഗുരുതരാവസ്ഥയിൽ മിംസ് ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മളൊക്കെ ശ്രമിച്ചത്. കാരണം അതിൽ തൊട്ട് തലേ ദിവസം വെള്ളിയാഴ്ച ഞങ്ങളുടെ കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ അദ്ദേഹം ആദ്യം മുതൽ വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ മകളുടെ ഒരു ആവശ്യത്തിന് സ്കൂളിൽ നിന്ന് പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് പോയി പിന്നെ പെട്ടെന്ന് തിരിച്ചു വരികയും അവസാനം വരെ അദ്ദേഹം നമ്മുടെ കൂടെ വളരെ സജീവമായിട്ട്. ബി ജയകൃഷ്ണൻ. വിനോദിൻ്റെ ഈ ഒരു ആകസ്മിക വേർപാട് ഒരിക്കലും നമുക്കതൊരു വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. 22 വൈകുന്നേരം വരെ ഒന്നിച്ച് ആ പൊതുയോഗത്തെ പങ്കെടുത്ത് വളരെ ചുറുചുറുക്കോടെ ഇടപഴകിയ ഒരു മനുഷ്യൻ തൊട്ടടുത്ത ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങി എന്നുള്ളത് ഒരിക്കലും നമുക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്കുള്ള ഒരു ദുഃഖമാണ് സമ്മാനിക്കുന്നത്. അനിൽ മംഗലത്ത്, എൻ പുരുഷോത്തമൻ എന്നിവരും കെ വി സതീശൻ, പി പി സുരേഷ്, മോഹനൻ, സണ്ണി സെബാസ്റ്റ്യൻ തുടങ്ങിയവരും അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.